ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് ഇമിഗ്രേഷൻ ലോയറെ ആവശ്യമാണോ, അതായത് നമ്മുടെ ഫോം പൂരിപ്പിക്കാനായിട്ട് നമ്മൾ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഫോം പൂരിപ്പിക്കാനായിട്ട് ഇമിഗ്രേഷൻ ലോയർ, കാനഡ ഇമിഗ്രേഷൻ ലോയറിന് ആവശ്യമാണോ. നമ്മളിപ്പം കേരളത്തിൽ നോക്കാൻ നേരത്ത് ഞാൻ ഒറ്റ പരസ്യങ്ങൾ, ഞാനിങ്ങനെ എല്ലാ പരസ്യങ്ങളും നോക്കുന്നതാണ്. ഇവിടെ പി ആറും മറ്റേ എഡ്യൂക്കേഷൻ അബ്രോഡും എല്ലാം ചെയ്യുന്നവർ, അങ്ങനെ അവർ ഇമിഗ്രേഷൻ ലോയേഴ്സിനെ പറ്റി ആരും സംസാരിക്കാറില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് എപ്പോഴും പറയുന്ന പോലെ, അതായത് കാനഡ ഗവൺമെൻറ് ഒരു കാരണവശത്താലും ഒരു നടുക്കൊരാളെ, നടുവിൽ നിൽക്കുന്ന ഒരാളെ, അതൊരു ലോയറാണെങ്കിലും അവരെ അത് അവരെ അവരെ ഓതറൈസ്ഡ് കൺസൾട്ടൻ്റ് ആണെങ്കിലും അവരത് പ്രോത്സാഹിപ്പിക്കില്ല, അവർ എൻകറേജ് ചെയ്യില്ല. അവരെപ്പോഴും എന്താ പറയുക, അപേക്ഷകൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അവർക്ക് താല്പര്യം. കാര്യം അല്ലെങ്കിൽ അവർ പ്രശ്നം വരുന്നതെന്ന് പറയാൻ നേരത്ത് അവരെ എന്താ പറയുക, ഒരു എന്താ പറയുക, കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. കാനഡ ഗവൺമെൻറ്റിന് ഒരു ലേബൽ, മോശൻ ലേബിൾ വരുമ്പോൾ, ദുഷ്പേര് വരുമ്പോൾ, അതായത് വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ സപ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് അപ്പോൾ അത് അവർക്ക് കാശ് വന്ന് ചാടും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് എന്തായാലും കാനഡ ഗവൺമെൻറ് ഒരു കാരണവശത്താലും പോയില്ല. അവരെപ്പോഴും അതാ പറയുന്നത്, അതായത് അവർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയാൻ നേരത്ത് അപേക്ഷകൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പം കാനഡ ഇമിഗ്രേഷൻ ലോയേഴ്സ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ആകെ സാധ്യത വല്ലതും എന്താ പറയുക, അങ്ങനെ ലോയേഴ്സ് വേണമെങ്കിൽ പഞ്ചാബിൽ കാണാൻ ചാൻസ് ഉണ്ട്. അത് വളരെ ചുരുക്കം പേര് അങ്ങനെ ലോയേഴ്സായിട്ട് കാണുകയുള്ളൂ. അപ്പം അതായത് ചുരുക്കം പേരെ കാണുള്ളൂ. ഇന്ത്യ തന്നെ ആണെങ്കിലും അവിടെ, അതായത് കാനഡയിലുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ചുരുക്കമേ കാണുള്ളൂ. അപ്പം എന്നാലും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അതില്ലാതെ തന്നെ എന്താ പറയുക, പലർക്കും സ്റ്റഡി വിസ കിട്ടുന്നുണ്ട്, പി ആർ കിട്ടുന്നുണ്ട്, പിന്നെ ഈ വിസിറ്റർ വിസ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ നേരത്ത് ഈ കാനഡ ലോയറിൻ്റെ, ഇമിഗ്രേഷൻ ലോയറിൻ്റെ ആവശ്യമൊന്നും ഇല്ല, അതായത് നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് എന്താ പറയുക, വിസ കിട്ടാനായിട്ട് നിർബന്ധമൊന്നും ഇല്ല. അതുമാത്രമല്ല, അതായത് കാനഡ ലോയർ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ മറ്റേ ഇമിഗ്രേഷൻ ലോയർ എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ചിലവുകൾ നല്ലപോലെ കൂടും. പിന്നെയെന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ലോയറൊക്കെ ആവശ്യം വരുന്നതെന്ന് അറിയാൻ നേരത്ത് ഒരു വിസയൊക്കെ റിഫ്യൂസ് ആവാൻ നേരത്ത് അപ്പോൾ അതിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടി, കോടതിയിൽ അപ്പീൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലോയറെയൊക്കെ ആവശ്യമാണ്. അത് അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ലോയറെ ആശ്രയിക്കണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ നേരത്ത്, അതായത് ഇപ്പം പല കൺസൾട്ടൻസും, ഞങ്ങളും അത് ഇപ്പം നിങ്ങളുടെ വിസ കിട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ചാർജസ് വാങ്ങുന്നത്. പക്ഷേ നിങ്ങൾ എംബസിയുടെ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, പ്രോസസ്സിങ് ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളും തന്നെ പൂരിപ്പിക്കുക, നിങ്ങളും ഫോംസ് തന്നെ പൂരിപ്പിക്കുക. ഇതുപോലെ ആ സെയിം ടൈം തന്നെ മറ്റേ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ചാർജസ് വാങ്ങുന്നത് അവരെ സർവീസ് ചാർജസ് വാങ്ങുന്ന കൺസൾട്ടൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, അവരോടും നിങ്ങളുടെ ഫോം പൂരിപ്പിക്കാനായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പൂരിപ്പിച്ചതും അവർ ചെയ്തതും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ഫീസ് വാങ്ങുന്ന കൺസൾട്ടൻസ്, അവരെന്ന് പറയാൻ നേരത്ത് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ഈ വിസ പൂരിപ്പിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊരിക്കലും, അതായത് മിക്കവരും ഈ പ്രശ്നം വരുന്ന സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പറയാൻ നേരത്ത് അവരെന്ത് പറ്റുമെന്നറിയാം. അവർ ചില കോളംസൊക്കെ ബ്ലാങ്കായിട്ട് വിടും. ഒരു കാരണവശത്താലും ഊഹിച്ച് നമ്മൾ അത് ഫില്ല് ചെയ്യരുത്, പൂരിപ്പിക്കരുത്. പിന്നെയെന്ന് പറയാൻ നേരത്ത് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മളെ എന്താ പറയുക, അതായത് നമ്മളെന്താണോ അത് മാത്രം അതിനകത്ത് കാണിക്കുക. അതിനകത്ത് ഒരിക്കലും തെറ്റായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യരുത്. പിന്നെ ഒരു കാരണവശത്താലും കൃത്രിമ ഇതൊക്കെ ഉണ്ടല്ലോ, രേഖകളും അതൊന്നും കൊടുക്കരുത്, അവർക്ക് ഡോക്യുമെൻസ് ഒന്നും കൊടുക്കരുത്.
അത് അത് കഴിയാം. പിന്നെ അതൊക്കെ വരുന്നതെന്ന് അതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് പറയാൻ നേരത്ത്, ഇപ്പോൾ ഈ കൺസൾട്ടൻസ് മനസ്സിലാക്കുന്നതെന്ന് പറയാൻ നേരത്ത്, അവർ എക്സ്പീരിയൻസ് കാരണമാണ് അവർ അതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അവരെപ്പോഴും ആ ലൈനിൽ നിൽക്കുന്ന കാരണം അവരെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർ ആ സർക്കിളിലും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു അതായത് കൺസൾട്ടൻസിൻ്റെ സർക്കിൾ, അവർ മറ്റ് കൺസൾട്ടൻസ് എന്താ ചെയ്യുന്നത് എപ്പോഴും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് അത് ഉൾക്കൊള്ളിച്ച് അവരും സ്വയം ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ എന്താ പറയുക ഒരു അറിവോടുള്ള എന്താ പറയുക അതിനകത്ത് പൂരിപ്പിക്കാൻ നേരത്ത് ആ അറിവ് അതിനകത്ത് എന്താ റിഫ്ലക്റ്റ് ചെയ്യും. സ്വന്തമായിട്ട് പൂരിപ്പിക്കാൻ നേരത്ത് ഒരു കാരണവശത്താലും നമ്മൾ നമ്മുടെ അതായത് സ്വന്തം നാട്ടിലെ ആ സാമ്പത്തികമായിട്ടുള്ള ഒരു കെട്ട് ടൈ, പിന്നെ ബന്ധങ്ങളുടെ ഒരു ടൈ കെട്ട്, അതായത് എനിക്ക് ആ കറക്റ്റ് മലയാളം അതേ കിട്ടുന്നുള്ളത്, അത് നമ്മൾ കാണിക്കണം, അത് എടുത്ത് കാണിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ചോദ്യം എന്ന് പറയാൻ നേരത്ത് അതായത് ലോയറെ കമ്പൽസറി ഒന്നും അല്ല, പക്ഷേ ലോയറെ കൊണ്ട് ഗുണമില്ലെന്ന് നമ്മൾ ഒരു കാരണവശത്താലും പറയില്ല. അവർക്ക് അവരെ എക്സ്പീരിയൻസ് ഉണ്ട്. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് അവസാനം നിങ്ങൾക്ക് വിസ തരുന്നതെന്ന് പറയുന്ന നേരത്ത് വിസ ഓഫീസറാണ്, വിസ ഇഷ്യൂയിങ് ഓഫീസറാണ്, നിങ്ങളുടെ പേപ്പറെല്ലാം കണ്ടിട്ട് പുള്ളിയാണ് വിസ തരുന്നത്, അല്ലാതെ ലോയറല്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കൊരു ക്ലിയർ പിക്ചർ തരാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഞങ്ങളുടെ ടീമിൽ ഒരു എഞ്ചിനീയറിങ് പഞ്ചാബ് എഞ്ചിനീയറിങ് കോളേജും പിന്നെ പുള്ളി ലോയറും കൂടി എടുത്ത ആളാണ്, ലോയും കൂടി ഇന്ത്യൻ ലോ പാസ്സായ ആളാണ്, ലോയറാണ്. അപ്പോൾ പുള്ളി എപ്പോഴും ഇത് വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്തായാലും യുക്തി അവരെ മാച്ചിങ് ആയിട്ട് വരും. പുള്ളി കാനഡയിൽ നിന്ന് ഇതല്ല, മീൻസ് ലോയറല്ല, പക്ഷേ അവരെ മാച്ചിങ് ആയിട്ട് വരും. ലോ എപ്പോഴും പുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ ഇൻഫോർമേഷനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത് വരുന്ന അപേക്ഷകൻ എന്ന് പറയുന്ന നേരത്ത് അവരെ കൊണ്ട് ഇപ്പം അതായത് അവരുടെ സിസ്റ്റത്തിൽ നിന്നാണ് ഞങ്ങളിപ്പം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും ഞങ്ങൾ എന്താ പറയുക എപ്പോഴും ഇമ്പ്രൂവ്, അതായത് അപേക്ഷകൻ തന്നെ ചെയ്യുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞങ്ങളിപ്പം ചെയ്യുന്നത് ആക്ച്വലി. കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.